ദൈവം മഹാനാണ്. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, ജൂതന്മാർക്ക് ദൈവശിക്ഷ, ഇസ്ലാമിന് വിജയം. ഇതൊരു മുദ്രാവാക്യമാണ്, ഹൂതികളുടെ മുദ്രാവാക്യം. ആരാണ് ഹൂതികൾ? ദൈവത്തിൻ്റെ സഹായികളെന്നറിയപ്പെടുന്ന ഇവരുടെ ആവശ്യം എന്താണ്? എന്തിനാണ് ഇവർ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്നത്? ഹിസ്ബുള്ളയേക്കാൾ കരുത്തരാണോ ഹൂതികൾ? ഹൂതികളെ പാലൂട്ടി വളർത്തിയത് ഇറാനാണോ? ഇസ്രായേലിനെതിരെ മിസൈൽ അറ്റാക്ക് നടത്തുന്ന ഹൂതികൾ സൗദിയെയും ഇസ്രായേലിനെയും തമ്മിലടിപ്പിക്കുമോ? മുസ്ലിം രാജ്യങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുമോ ഹൂതികൾ? എന്താണ് ഇവരുടെ രാഷ്ട്രീയ സൈനിക ശക്തി? ഇവരുടെ ആയുധതാവളം എവിടെയാണ്? പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അശ്വതി. യമനിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരാണ് പ്രധാനമായും ഹൂതികൾ. യമനിലെ ഷിയാ ഗോത്രവർഗമാണ്. 1990കളിലാണ് ഹൂതികൾ ശക്തി പ്രാപിക്കുന്നത്. ഇനി ആരാണ് സ്ഥാപകൻ? ഹുസൈൻ അൽ ഹൂതി എന്ന ആളാണ് ഹൂതികളുടെ സ്ഥാപക നേതാവ്. 2004 ഇദ്ദേഹം യമൻ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇനി ഹിസ്ബുള്ളയ്ക്ക് സമാനമാണോ ഹിസ്ബുള്ളയേക്കാൾ കരുത്തരാണോ? ലെബനനിൽ ശക്തമായ ഹിസ്ബുള്ളയ്ക്ക് സമാനമാണ് യമനിലെ ഹൂതികൾ. അവരുടെ സൈനിക ശക്തിയും അങ്ങനെ തന്നെ. ഇനി സൗദി അതിർത്തി. സൗദി അതിർത്തിയും ഹൂതികളും തമ്മിലുള്ള ബന്ധം എന്താണ്? സൗദി അറേബ്യയുടെ അതിർത്തിയിലെ ഗോത്ര മേഖലകളാണ് ഹൂതികളുടെ ശക്തി കേന്ദ്രം. അതുകൊണ്ട് കൂടിയാണ് സൗദി യമനിൽ സൈനിക നീക്കം നടത്തുന്നത്. ഇനി സായുധ ആക്രമണം. 2004 ഹുസൈൻ അൽ ഹൂതിയുടെ മരണത്തിനിടയാക്കിയ സർക്കാരിൻ്റെ സൈനിക നീക്കമാണ് ഹൂതികളെ സായുധ ആക്രമണങ്ങളിലേക്ക് നയിച്ചത്. അന്നത്തെ യമൻ പ്രസിഡന്റ് അബ്ദുള്ള സാലിഫിൻ്റെ നടപടികളായിരുന്നു ഇതിന് കാരണം. ഹൂതികൾക്ക് സ്വന്തമായി സൈന്യമുണ്ട്. അതായത് ചില പ്രവിശ്യകളിൽ ഇവർ സമാന്തര ഭരണവും നടത്തുന്നുണ്ട്. ഇനി ആഭ്യന്തര യുദ്ധം. ഹൂതികൾ ആഭ്യന്തര യുദ്ധം നടത്തിയിരുന്നു. തീർച്ചയായും ഉത്തരം അതേന്നാണ്. 2011ഓടെയാണ് ഹൂതികൾ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത്. സാദ, അബ്രീൽ തുടങ്ങിയ പ്രവിശ്യകൾ ഇവർ ഇതിൻ്റെ ഭാഗമായി പിടിച്ചടക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രീയ സൈനിക ശക്തി? ഒരേ സമയം രാഷ്ട്രീയവും സൈനികവുമായി ശക്തമാവുകയായിരുന്നു ഹൂതികൾ. 2013 യമന്റെ ദേശീയ സംവാദ സമ്മേളനത്തിൽ ഇവർക്ക് വലിയ പ്രാതിനിധ്യം സർക്കാരിന് നൽകേണ്ടി വന്നു. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. യമനിലെ പ്രധാന കേന്ദ്രങ്ങൾ മുഴുവൻ ഹൂതികൾ പിടിച്ചടക്കി. സർക്കാരും സൈന്യവും പ്രതിരോധത്തിലായി. പുതിയ ഐസിസ് വേണമെങ്കിൽ അങ്ങനെ പറയാം. സിറിയയിലും ഇറാഖിലും മാത്രം ഉണ്ടായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര രൂപം കൊണ്ട ലോകമെങ്ങും വ്യാപിക്കുന്നത് പോലെ ഹൂതികളും മാറി. സുന്നി വിമതരായിരുന്നു ഐസിസിന് പിന്നിൽ. ഹൂതികൾ ഷിയാ വിഭാഗക്കാരും ഇറാന്റെ പിന്തുണയുള്ള സായുധി ഷിയകളാണ്. അതേസമയം യമൻ സർക്കാരിന് ഇറാന്റെ ഏറ്റവും വലിയ എതിരാളിയായ സൗദി അറേബ്യയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു. 1990കളുടെ തുടക്കത്തിലെ സായുധി മത പുനരുജ്ജീവന പ്രസ്ഥാനത്തിലാണ് ഹൂതി ഗ്രൂപ്പിന്റെ ഉത്ഭവം. ഇനി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഈ ഹൂതികൾക്ക് ആരോടാണ് ചായ്വ്? പലസ്തീനിലെ സഹോദരി സഹോദരന്മാർക്ക് ഹൂതികളുടെ പിന്തുണ. ഇങ്ങനെയായിരുന്നു അവർ പ്രഖ്യാപിച്ചത്. ഇസ്രായേലിനോടും പടിഞ്ഞാറൻ രാജ്യങ്ങളോടുമുള്ള കടുത്ത എതിർപ്പിൽ നിന്നാണ് ഈ ഒരു സപ്പോർട്ട് ഉയർന്നു വന്നത്. റോയിട്ടേഴ്സ് പറയുന്നതനുസരിച്ച് ഒരു ശക്തി എന്ന നിലയിൽ 10,000 ആളുകൾ ഉൾപ്പെടുന്ന സായുധ സേനയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും സായുധ ഡ്രോണുകളുടെയും വലിയ ആയുധശേഖരം ഹൂതികളുടെ കൈവശമുണ്ട്. യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രം ഇസ്രായേലിൽ നിന്ന് അവരുടെ റോക്കറ്റുകൾക്കും സൈന്യത്തിനും നേരിട്ടുള്ള ഭീഷണി ഉയർത്താൻ കഴിയാത്ത വിധം അകലെയാണെങ്കിലും അവർ ശത്രു രാജ്യത്തിന് നേരെ മിസൈലുകൾ അയക്കുന്നുണ്ട്. ഹൂതികളുടെ പ്രവർത്തനത്തിലുള്ള പ്രധാന അപകടം ഇവരുടെ ഇടപെടൽ കൊണ്ട് സംഘർഷം കൂടുതൽ കലുഷിതമാക്കുകയും ഇറാനെ കൂടി ഈ ചിത്രത്തിലേക്ക് വരുത്താൻ സാധ്യതയുള്ളതുമാണ്. കൂടാതെ പ്രതികാരമായ ഹൂതികളുടെ പ്രദേശം ആക്രമിക്കാൻ ഇസ്രായേലിന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ റോക്കറ്റുകൾ സൗദി അറേബ്യയ്ക്ക് മുകളിലൂടെ പോകേണ്ടി വരും. ഒരുപക്ഷെ ശക്തമായ മുസ്ലിം രാജ്യങ്ങളെ സംഘർഷത്തിലേക്ക് നയിക്കാൻ നിർബന്ധിതരാക്കാം.